രാത്രിയിൽ പോലീസ് പിടികൂടി സ്റ്റേഷനിലെത്തിച്ച ചന്ദനത്തൈലം നേരം വെളുത്തപ്പോൾ വെള്ളമായി മാറിയ സംഭവമുണ്ട് കാസർഗോട്ടെ ചന്ദനക്കടത്തി ചരിത്രത്തിൽ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവത്തിലെ പ്രതിയായ പോലീസുകാരൻ പിന്നീട് സർവീസിൽ കയറിയിട്ടില്ല. കേസും കൂട്ടവുമായി വിവാഹം കഴിക്കാൻ പോലും വിട്ടുപോയ പള്ളിക്കര സ്വദേശി കുമാരൻ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. 1993 ഏപ്രിലിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ  125 കിലോ ചന്ദന തൈലം പിടിക്കുന്നു. അതിനുശേഷം ഈ തൈലമെല്ലാം വെള്ളമായി മാറുന്നു. അന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു പോലീസുകാരനുണ്ട്, പള്ളിക്കര സ്വദേശി കുമാരൻ. ഇപ്പോഴും ഇതുവരെയും അദ്ദേഹം സർവീസിൽ പ്രവേശിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഒരു മീഡിയയോട് അദ്ദേഹം മനസ്സ് തുറക്കുകയാണ്. കുമാരേട്ടാ, അന്ന് എന്താണ് സംഭവിച്ചത്? അത് 1993 ഏപ്രിൽ 16 അന്ന് എനിക്ക് സ്റ്റേഷൻ ഗാർഡ് ഡ്യൂട്ടി ആയിരുന്നു. അവരഞ്ച് പേരിൽ ചന്ദന തൈലം, പിന്നെ അവരെ ഒരു അബ്ദുൾ റഹ്മാൻ, അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സി എ തന്നെയാണ് ലോക്കപ്പ് തൂട്ടി ഈ താക്കോൽ ഈ ജി ഡി ചാർജ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ കൊടുത്തു. ജി ഡി ചാർജ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആ തൈലം അതിലെന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് കൊണ്ടുവച്ചത് അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചിട്ട് അവർ വേറെ തൈലം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ തൈലം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് മാറ്റി കൊടുക്കണം സ്റ്റേഷൻ ലോക്കപ്പിലുള്ളത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനല്ലെങ്കിൽ വേറൊരാൾ അടുത്ത വട്ടി വരുമ്പോൾ അവരോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3 മണിക്ക് ശേഷമാണ് ഇവർ ഒരു അംബാസഡർക്കാരിൽ 2 പേര് ഈ 5 പേർ കാലിൽ തൈലം കൊണ്ടുവരുന്നു. ഞാനത് വാങ്ങി വെക്കുന്നു. സ്റ്റേഷനിലെ ലോക്കപ്പുള്ള ഈ സാധനം അവർ കൊടുത്തു കൊടുക്കുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞിരിക്കുന്നത് ഈ തൈലം മാറ്റാൻ വേണ്ടി? അതായത് സ്റ്റേഷൻ ചാർജില്ല, ജി ഡി ചാർജ്, ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞിക്കോരൻ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് സി ഐ ആണ്, ഡി വൈ അവരൊക്കെ പറഞ്ഞെന്നു പറഞ്ഞു. നമ്മൾ മേലെ ഉദ്യോഗസ്ഥർ പറയുന്ന ആറ്റനതമ പാലിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അതിൽ കൂടുതൽ നമുക്കൊന്നും അറിയില്ല. ഞാനന്ന് ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ് കാസർഗോഡ് സ്റ്റേഷനിൽ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് പിടിച്ചത് ഒറിജിനൽ ചന്ദനത്തൈലമല്ല, അത് കേസ് വരാതെ അത് അതിനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഒറിജിനൽ ചന്ദനത്തൈലമായ ആളുകൾ എത്തും, അത് മാറ്റി വെക്കണം എന്നാണ്. പക്ഷേ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഞങ്ങൾ സ്റ്റേഷൻ തുറന്നു നോക്കുമ്പോഴൊക്കെ ഈ 5 പേരിലും പച്ചവെള്ളമാണ്. ഞങ്ങളെ പേർ പ്രതി ചേർത്തിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിൽ നിന്ന് ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞുകോരനെയും മറ്റൊരു കോൺസ്റ്റബിൾ രാമകൃഷ്ണനെയും കേസിൽ നിന്ന് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ DYSP ഒഴിവാക്കി എന്നാണ് പിന്നീട് നമ്മൾ അറിയുന്നത്. എന്താ ഒഴിവാക്കാൻ കാരണം? അത് എന്താണ് കാണുന്നത് എന്നും എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. 99 കേസ് വിധി പറഞ്ഞു CJM കോടതി, അല്ല ഞങ്ങളെല്ലാം വെറുതെ വിട്ടു. ഈ കേസ് വിധി വന്നതിന് ശേഷം 5 മാസം കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സർവീസിന് പിരിച്ചുവിട്ടു. 2016 അഡ്മിനിഷൻ ട്രൈബ്യൂണൽ എനിക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു. എൻ്റെ എല്ലാ സർവീസും അല്ല 2 മാസത്തിനുള്ളിൽ എന്നെ പോസ്റ്റ് ചെയ്യണം എന്നിട്ട് എനിക്ക് വിധി വന്നു. പിന്നീട് എനിക്ക് കിട്ടുന്ന കേരള ഹൈക്കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു നോട്ടീസാണ്, കേസ് അപ്പീലാണ് ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണ്. ആ കേസ് ഇതുവരെ തീർന്നിട്ടുമില്ല. അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടി, ഞാൻ വീട്ടിൽ കൂലിപ്പണിയെടുത്തും 90 രൂപ പണിയെടുത്തിട്ടൊക്കെ ഞാൻ ജീവിച്ചു വന്നതാണ്. 2018 എനിക്ക് ഡിസ്കംപ്ലൈൻറ്റ് വന്ന ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പം എനിക്ക് പിന്നെ 1600 രൂപ ഓൾഡ് ഏജ് പെൻഷൻ ലഭിക്കുന്നുണ്ട്. ആ പെൻഷൻ കൊണ്ട് ഞാൻ പോകും, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. എനിക്ക് 62 വയസ്സായി, എനിക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേ പോലീസിൽ ചേരേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം പോലീസ് സ്റ്റേഷൻ എന്ത് സംഭവം ഉണ്ടാകും, ഞാൻ ആരെങ്കിലും എന്നെ സമീപിച്ചാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാറില്ല, ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞുകൊടു. കാരണം ഇന്ന് വരെ ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പിന്നീട് കയറി ഇറങ്ങിയിട്ടില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ കേസൊന്ന് തീർന്നു കിട്ടണം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു കളങ്കുണ്ടാക്കിയ ഒരു സംഭവം അത് മാത്രമാണ്. ആ കേസൊന്ന് തീർന്നു കിട്ടണം. അത് കോടതി വിധിക്കട്ടെ, കോടതി എനിക്ക് തരേണ്ട പറഞ്ഞാൽ വേണ്ട, ഞാൻ തരുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ തന്നിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. എനിക്ക് ആ കേസൊന്ന് തീർന്നു കിട്ടണം, അതിന് വേണ്ടിയിട്ട് എന്നെ സർക്കാർ സഹായിച്ചേ പറ്റൂ. ഇതുതന്നെയാണ് കുമാരൻ എന്ന പഴയ പോലീസുകാരന് പറയാനുള്ളത്. തൻ്റെ കേസ് എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണം, താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത്തരത്തിൽ ചന്ദനത്തൈലം മാറ്റാൻ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്നും ഇദ്ദേഹം ചോദിക്കുന്നു. പള്ളിക്കരയിൽ നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.